നമസ്കാരം ഇന്നത്തെ പത്ത് പ്രധാന വാർത്തകളിൽ വിവാദങ്ങൾ ബാധിക്കില്ല എത്തിയത് പുതിയ പ്രതീക്ഷകളോടെ കണ്ണൂരിൽ പുതിയ എ ഡി എം ചുമതലയേറ്റു സി പി എമ്മിനെ ഞെട്ടിച്ച പാലക്കാട് വിമത കൺവെൻഷൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ കലാപക്കുടി തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത പാർട്ടിക്കകത്തെ എതിർ നീക്കങ്ങളോട് തൽക്കാലം പ്രതികരിക്കേണ്ടതില്ലെന്ന് നേതൃത്വത്തിന്റെ തീരുമാനം നീലേശ്വരം വെടിക്കെട്ട് അപകടം ഉത്തരമലബാർ ജലോത്സവം മാറ്റിവെച്ചു നവംബർ പതിനേഴിന് നടത്തും നീലേശ്വരത്തെ വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞിരുന്നുവെന്ന് കളക്ടർ അരുൺ കെ വിജയൻ യാത്രയയപ്പ് ചടങ്ങിലേക്ക് ദിവ്യയെ ക്ഷണിച്ചിട്ടില്ല തന്റെ മൊഴി പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ലെന്നും അരുൺ കെ വിജയൻ നടൻ ദർശന ഇടക്കാല ജാമ്യം അനുവദിച്ച കർണാടക ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ചികിത്സയ്ക്കായി ആറു മാസത്തേക്ക് ഒരു വർഷം ആറായിരത്തിലധികം പരാതികൾ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകാരെ പൂട്ടാൻ നീക്കവുമായി കേന്ദ്രം ലക്ഷ്യം സൈബർ കേസുകളിൽ അടിയന്തര നടപടികൾ എടുക്കുകയും എത്രയും വേഗം കുറ്റവാളികളെ കണ്ടെത്തുകയും ഏപ്രിൽ ഒന്നു മുതൽ ബ്രിട്ടനിൽ മിനിമം വേതനം ഉയർത്തുമെന്ന ചാൻസലർ റെയ്ച്ചൽ റിവ്സ് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായവരുടെ മിനിമം വേതനം മണിക്കൂറിന് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് പൗണ്ടായി ഉയർത്തും യുക്രൈനുമായുള്ള യുദ്ധം നിർണായക ഘട്ടത്തിലേക്ക് ആണവ മിസൈൽ പരീക്ഷണം നടത്തി റഷ്യ എന്തിനും തയ്യാറെടുക്കണമെന്ന് സൈന്യം നിർണായകമായ മൂന്നാം മത്സരത്തിൽ ആറു വിക്കറ്റ് ജയം നേടിയ ഇന്ത്യ ന്യൂസിലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇതോടെ ഇന്നത്തെ പത്ത് പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകും മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും